പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എം ബി രാജേഷ്. രണ്ടായിരത്തി 2021 മെയ്യിൽ CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് സുബോധ് കുമാർ ജയ്സ്വാൾ. രണ്ടായിരത്തി 2021 ഫ്രഞ്ച് ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ലീൽ എഫ് സി. രണ്ടായിരത്തി 2021 മെയ്യിൽ ഇക്വഡോറിന്റെ പുതിയ പ്രസിഡന്റായി അധികാരമേറ്റത് ഗില്ലർമോ ലാസോ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ 35-ാമത് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പട്ടേൽ. കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ കെ എം എബ്രഹാം. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് രോഗിയിൽ യെല്ലോ ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. 2021 മെയ്യിൽ റിസർവ് ബാങ്ക് ഇന്നവേഷൻ ഹബിന്റെ സിഇഒ ആയി നിയമിതനായത് രാജേഷ് ബൻസാൽ. കാർഷിക മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഇസ്രായേൽ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലാദ്യമായി ഡ്രോൺ ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയ കോർപ്പറേഷൻ തൃശൂർ.